ആലപ്പുഴ നൂറനാട് ദേശീയപാതയ്ക്കായുള്ള മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചു. വ്യാഴാഴ്ച വരെയാണ് മണ്ണെടുപ്പ് നിർത്തിവെച്ചത്. തുടർ നടപടി ചർച്ച ചെയ്യാൻ വ്യാഴാഴ്ച ചേരുന്ന സർവകക്ഷി യോഗത്തിൽ റവന്യൂ കൃഷിമന്ത്രിമാർ പങ്കെടുക്കും. മണ്ണെടുപ്പ് നിർത്തിവെച്ച സാഹചര്യത്തിൽ സമരവും തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു. വിവരങ്ങളുമായി ചേരുന്നു ശരണ്യ. 16-ാം തീയതി വരെ സർവകക്ഷി യോഗം വരെ സമരം പൂർണ്ണമായും നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നാട്ടുകാർ കടന്നിരിക്കുന്നു. ഏത് രീതിയിലേക്കാണ് സമവായശ്രമങ്ങൾ നടന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടത്? നൂറനാട് പാലമേൽ പഞ്ചായത്തിലെ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ നടന്ന അതിശക്തമായ സമരത്തിനാണ് ഇന്ന് താൽക്കാലികമായി ഒരു ഇടവേള വന്നിരിക്കുന്നത്. നൂറനാട്ടെ പാലമേലിലെ മറ്റപ്പള്ളി കുന്ന ഇടിച്ച് ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് ശേഖരിക്കുന്നു എന്നുള്ളതായിരുന്നു വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയ സമരത്തിലേക്ക് വഴിതെളിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ അണിനിരന്ന ജനങ്ങളെ 60-ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ലാത്തി വീശുകയും ഒക്കെ ചെയ്തു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത സമരത്തിൽ അവരെ റോഡിലിട്ട് വലിച്ചിഴക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോയി. തുടർന്ന് വലിയ പ്രതിഷേധത്തെ തുടർന്ന് 2 ദിവസത്തേക്ക് മണ്ണെടുപ്പ് നിർത്തിവെച്ചിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും ഇന്ന് പുലർച്ചെയോടുകൂടി മണ്ണെടുപ്പ് വീണ്ടും തുടങ്ങിയതോടെ ജനങ്ങൾ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. 100 കണക്കിന് സ്ത്രീകളാണ് ഈ 2 ഭാഗത്തായി, അതായത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പാതയുടെ ഈ ഭാഗത്തും ഒപ്പം തന്നെ ഇതിന് തൊട്ട് പുറകിലായാണ് ഈ കുന്ന് നിലകൊള്ളുന്നത്. ആ കുന്നിൽ നിന്നും മണ്ണുമായി ഇറങ്ങുന്ന 2 ഭാഗങ്ങൾ, വാഹനങ്ങൾ ഇറങ്ങാത്ത വിധം 2 ഭാഗങ്ങളും ജനങ്ങൾ പ്രതിരോധിച്ച് അവരവിടെ ബ്ലോക്ക് ചെയ്തു. തുടർന്ന് അതിശക്തമായ സമരമാണ് ഇവിടെ നടന്നത്. പ്രധാനമായും ഈ കുന്നിൽ നിന്നും മണ്ണ് എടുക്കുന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന ആശങ്ക അവരുടെ ഈ പാരിസ്ഥിതിക പ്രശ്നം ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. ആ കുന്നിന് ചുറ്റും 52-ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ മണ്ണിടിച്ചിലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഭയം ജനങ്ങൾക്കുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശത്താകെ ജലം നൽകുന്ന കുടിവെള്ള സംഭരണി നിലകൊള്ളുന്നത് ഈ മറ്റപ്പള്ളി കുന്നിന്റെ മുകളിലാണ്. ആ കുടിവെള്ള സംഭരണിക്കും അപകടം സംഭവിക്കുമോ എന്നുള്ള ഭയവും ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, സാധാരണക്കാരായ ആളുകൾ ആ പൊരി വെയിലത്തും ഇവിടെ കുത്തിയിരുന്ന് സമരം ചെയ്തത്. കനത്ത പോലീസ് ബന്ദോബസ്തിലായിരുന്നു നമുക്ക് പിന്നിൽ കാണുന്ന ഈ വഴി. പക്ഷേ അവരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു, സർക്കാർ ഇടപെടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും, ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നും ഇവിടേക്ക് ADM ചർച്ചയ്ക്കായി വരുമെന്നുള്ള അറിയിപ്പ് നൽകുന്നു. ഉച്ചയോടുകൂടി ADM ആലപ്പുഴയിൽ നിന്നും ഇവിടെ എത്തുകയും സമരസമിതി ആളുകളുമായി ചർച്ച ചെയ്യുകയും ചെയ്തു.